ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ എളുപ്പമായിട്ട് ചെറിയൊരു കുട്ടി ബർഗർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും പുറത്ത് നിന്നല്ല ബർഗർ മേടിക്കുന്നത്, നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ബർഗർ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിൻ വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ്. അത് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് തക്കാളിയും ഉള്ളിയും പിന്നെ കുറച്ച് ബെൽ പെപ്പർ, അതായത് നമ്മുടെ ക്യാപ്സിക്കം ഉണ്ടല്ലോ, ഈ മൂന്നെണ്ണം ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ ഞാൻ പാറ്റി ഉണ്ടാക്കുന്നില്ല, മറിച്ച് പാറ്റി ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത് ഈ ബൺ ഉണ്ടല്ലോ, കുറച്ച് ബട്ടർ വേണം നമുക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവൻ ഇതേപോലെ നന്നായിട്ട് ഓവൻ 450 ഡിഗ്രിയിൽ ഒന്ന് ചൂടാക്കി ബണ്ണ്, നമ്മൾ ബണ്ണ് ഇതേപോലെ തന്നെ ബട്ടറൊക്കെ ഇട്ട് നന്നായിട്ട് പാനിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് തുടങ്ങാം ഇതിൻ്റെ പരിപാടിയിലേക്ക്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ബണ്ണിൽ ഇതാ ഇതുപോലെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് മസ്റ്റേർഡാണ്, യെല്ലോ മസ്റ്റേർഡ് ഇതിൽ കാണുന്ന പോലെ തന്നെ. അപ്പോൾ ഇത് നമ്മൾ അതേപോലെ തന്നെ കുറച്ചെടുത്താൽ മതി, പിന്നെ ഓരോരുത്തർ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ചിലർക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് കുറച്ചായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിന് ടേസ്റ്റിനനുസരിച്ച് മാത്രം ആഡ് ചെയ്യാൻ ശ്രമിക്കുക, ഒരു സൈഡിൽ മാത്രം കൊടുത്താൽ മതി. പിന്നെ ഇനി അടുത്ത് നമുക്ക് വെജിറ്റബിൾസ്, വെജിറ്റബിൾസ് ഇപ്പോൾ നോക്കും. ഞാനിപ്പോൾ ഈ ഉള്ളിയും ടൊമാറ്റോ ഒക്കെ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെറ്റസ് അതേപോലെ ക്യാബേജ് സ്പിനച്ച് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര വെജിറ്റബിൾസ് വേണമെങ്കിലും വെക്കാം, അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഞാൻ പിന്നെ ഒന്ന് അധികം വെച്ചിട്ടുള്ള ചെറിയൊരു കുട്ടി ഡിന്നർ, ഒരു ഡിന്നറുള്ള പരിപാടിയാണത്. അപ്പോൾ ചെറിയൊരു ഫുഡാണത്, കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. ഇതുപോലെ ഇതുപോലെ വെച്ചിട്ട് എൻ്റെ ബർഗറിൻ്റെ കള ഭംഗി കണ്ട് ആരും ചിരിക്കരുത് കേട്ടോ, ഒന്ന് കരിഞ്ഞു പോയി ചെറുതായിട്ട്. അപ്പോൾ ഇതാണ് അടുത്തത് വേണ്ടത് നമുക്ക്, സ്വീറ്റ് റിലിഷാണ് ഇത്. നമ്മൾ ഇത് കുറച്ചൊരു ഒരു പ്രത്യേക ഒരു രുചിയാണ്, ചിലവർക്ക് ഇഷ്ടപ്പെട്ടു എന്നല്ല, എനിക്ക് വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ വേണ്ടത് അലപ്പിനോ, സ്ലൈസ്ഡ് ഹോട്ട് അലപ്പിനോ പെപ്പേഴ്സ്. ഇത് അലപ്പിനോ കുറച്ച് എരിവുള്ളതായിരിക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ എത്രയാ, ഞാനൊക്കെ എല്ലാം കുറച്ച് ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം അധികമൊന്നും ഇഷ്ടമല്ല, ടേസ്റ്റ് എല്ലാത്തിനും കുറേ പിടിക്കില്ല. അപ്പോൾ അത് കാരണം കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് മറ്റേ ബർഗറിൻ്റെ മറ്റേ സൈഡിൽ നമുക്ക് ഇതുപോലെ ഇതാ ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എത്ര അളവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തോളൂ. ഞാനിവിടെ കുറച്ചാണ് എല്ലാം എടുക്കുന്നുള്ളൂ, കാരണം ചെറിയൊരു ലൈറ്റ് ഡിന്നറാണത്. അപ്പോൾ ഇത് അതുപോലെ എന്താ പറയുക, കെച്ചപ്പ് നമ്മൾ എല്ലാ ഭാഗത്തും, അതായത് ഒരു സൈഡിൽ തന്നെ കൊടുത്ത് ഇതുപോലെ ലൈഫ് എടുത്ത് ഇതേപോലെ തന്നെ ഒന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇപ്പം തന്നെ നമ്മൾ ഇനി അടുത്ത് നമ്മുടെ പാറ്റി നമുക്ക് വെക്കാം. ചിക്കൻ പാറ്റിയാണ് കേട്ടോ അത്. ഞാനത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്. അത് ഇതേപോലെ തന്നെ ആദ്യം നിങ്ങൾ ഓവനിൽ വെച്ചിട്ട് അത് ചൂടാക്കിയിട്ട് വേണം കേട്ടോ, അത് ഇത്ര ടൈമിൽ വെച്ച്. അതിൽ തന്നെ നിങ്ങൾ ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ ഞാൻ ഫ്രോസൺ പാറ്റിയാണ് മേടിച്ചിരുന്നത്, അപ്പോൾ അത് നമ്മൾ തന്നെ കുക്ക് ചെയ്തുണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ബർഗർ ഇത് റെഡിയായി, കണ്ടില്ലേ ഇനി ഇതുപോലെ ബണ്ണടച്ച് വെച്ചാൽ ബർഗർ റെഡി. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചുമ്മാ ഞാൻ ആ ടൂത്ത്പിക്ക് ഇട്ടത്, അതിൻ്റെ മുകളിൽ ചെറിയൊരു ആ പീസ് ഓഫ് എന്താ പറയുക, വേറെ വെജിറ്റബിൾസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ബെൽ പേപ്പറിൻ്റെ ചെറിയ കഷ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അത്ര നല്ല പ്രസൻറ്റേഷൻ ഒന്നും ആയിട്ടില്ല എങ്കിൽ പോലും ജസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ചെറിയൊരു ബർഗർ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.